ശശി വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ശശി നാണിക്കണ്ടാ പറഞ്ഞോളൂ, എന്റെ ശശി നാണിക്കണ്ടാ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയൂ. എന്ത് പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങി പോയതാണല്ലോ രാവിലെ. ആ അത്രേ ഉള്ളൂ, ഇപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാൻ കിടന്നില്ല. മിണ്ടുന്നില്ലേ? എനിക്കൊന്ന് കാണണമല്ലോ, എവിടെ അവലെ ആശുപത്രിയിലാണോ? അല്ല, കക്കൂസിലാ. കക്കൂസിലോ? കല്യാണത്തിന് മുമ്പ് നാട്ടുകാർ മൊത്തം എന്നെ വിളിച്ചോണ്ടിരുന്നത് അഭിഷേക് ബച്ച, അഭിഷേക് ബച്ച. എന്റെ പൊന്ന് അഭിഷേക് ബച്ച, അങ്ങയുടെ പിതാവായ അമിതാഭ് ബച്ചന്റെ ക്രിമിനലി കാരണമാണ് നമ്മൾ ഈ 350 രൂപയുടെ വാടക വീട്ടിലേക്ക് ഈ ഐശ്വര്യ റായിയും കൊണ്ട് അങ്ങ് പോകുന്നതെന്ന് ഓർത്താ കൊള്ളാം. ഏ, ഞാൻ പ്രതീക്ഷ പോലെ അത്ര സൗന്ദര്യമൊന്നും അല്ല. അതല്ല ചോദിച്ചത്, താൻ എന്നെ കാണാൻ വന്നാണോ? ആണെങ്കിൽ ചീട്ടെടുത്തിട്ടുണ്ടോ? ചീട്ടെടുക്കാൻ ഞാൻ തത്തമ്മയും. കിന്നടിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളതാ. എടുത്ത കാര്യങ്ങളൊക്കെ തലയിലോട്ട് വീഴുവോ? ഇനി ഒരുപാട് രാത്രികൾ വരും. കല്യാണം കഴിഞ്ഞ എന്ത് ചെയ്യണം? സദ്യ ഉണ്ണു, അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും, അത് കഴിഞ്ഞിട്ട് ഇല എടുത്ത് കളയും. അത് കഴിഞ്ഞ് രാത്രിയില്ലേ? രാത്രിയില വാതിലെ കടച്ച് കുറ്റിട്ടിട്ട് കിടന്നുറങ്ങും. തുറന്ന് പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. എന്നെ ഒരു പെണ്ണും പ്രേമിച്ചിട്ടില്ലേലും ഉണ്ടല്ലോ, പ്രേമത്തിന്റെ എ ടു ഇസഡ് എനിക്കറിയാം. ആണോ? പിന്നല്ലേ എന്ന് എന്നെ ഒന്ന് പറഞ്ഞു കരുത്. ബി തൊട്ട് ഇസഡ് വരെ എന്നെ ഒന്ന് പറഞ്ഞു കേപ്പിച്ചേ. ബി താൻ നിനക്ക് എ വേണ്ടേ? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. മൂന്ന് വട്ടം, മൂന്ന് വട്ടം രക്ഷിക്കണം മുതലാളി. അതല്ല പറഞ്ഞ, മൂന്ന് പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. ഒന്ന്, രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. മൂന്ന്, മൂന്ന്. എന്റെ ഓരോ ഉദ്ദേശവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. If you touch me, I will kill you. ടച്ചാൻ പറ്റിയ ഒരു കോലം. എന്റെ കിടക്കല് എന്ത് കടന്നാലും ഞാൻ പിടിക്കും. അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഏരിയ അങ്ങോട്ട് മാറിയെന്നോ? വേണമെങ്കിൽ ഇതെടുത്ത് താളെ വിരിച്ച് കിടക്കും. ഞാൻ ബാച്ചലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി, അപ്പൊ ഞാൻ അവരുടെ ചെയ്തു. മിടുക്കൻ. കുട്ടികൾ? അതിനുള്ള ടൈം കിട്ടില്ല, അപ്പോഴേക്കും അവർ പോയില്ലേ. ഒരു സ്ത്രീ രക്ഷ. ഈ ബാഗും താനോട് ഒരുമിച്ചാണ് തന്റെ അമ്മയുടെ വയറ്റിന്ന് തോന്നുന്നത്. തന്റെ തലയിലൊന്നും ഇല്ലല്ലോ ഇരിക്കുന്നേ. എന്റെ കയ്യിലല്ലേ വിലപിടിപ്പുള്ള. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നേക്കേക്കല്ലേ. അല്ല, ഞാൻ അലമാരി വെച്ച് പൂട്ടിയേക്കാം. താക്കോൽ എപ്പോഴും എന്റെ മടിയിലുണ്ടാവും. ഇവിടുത്തെ അലമാരിയിൽ എന്തിരുന്നിട്ടാണോ ഇത്ര പൂട്ടണത്? പട്ടിണിയും ദരിദ്രം. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആന ചിഹ്നം വിളിക്കുന്ന പോലെ തമ്പുരാക്കന്മാരെ വിളിക്കുന്നത്.